ടീച്ചർ ബസ്സിലൊക്കെ പോയി അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി എന്ന് പറഞ്ഞു. അത് അടിയല്ല സാർ, അതിപ്പോ സത്യനന്ദി കണ്ട സിനിമയിൽ കാണിക്കുന്നില്ലേ. ആ അതെ, അതെന്താ വെച്ചാലേ ഈ ബസ്സിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് ആ ഒരു വിഷയം ഉണ്ടാവില്ല. സാധാരണ ഇപ്പോ കൺസെഷൻ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന കുട്ടികളോട് ചോദിച്ചാല് എല്ലാ കുട്ടികൾക്കും ഒരു കഥനകഥ ഉണ്ടാവും. ഒന്നെങ്കിൽ ബസ് നിർത്തിയിട്ട് ഇവരവിടെ കയറാൻ മുമ്പ് ബസ് എടുത്തിട്ട് പോവാ, പിന്നെ ബസ് കയറി കഴിഞ്ഞാലുള്ള അക്രമങ്ങൾ വാക്കുകൾ കൊണ്ടും ശാരീരികമായിട്ടും. അങ്ങോട്ട് നീങ്ങിക്ക് കുട്ടി, അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, ബാക്കോട്ട് നിക്ക്. എന്നിട്ട് ഇവരെ വല്ല അടിമകളെ മാതിരി ഇങ്ങോട്ട് ഉണ്ട്, അതുണ്ട്. അപ്പോ ഇതേപോലെ ഞാന് പഠിക്കുന്ന കാലത്താണ് ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്ന ബസ്സുകൾ അങ്ങനെ ഇല്ല. കാരണം എല്ലാ ബസ്സുകാർക്കും ഈ കുട്ടികളെ കണ്ടുകഴിഞ്ഞാല് ഒരു വെറുപ്പ് മാതിരിയാണ്. കാരണം ഇവര് കൺസെഷൻ ടിക്കറ്റ് ആണ്, 1 രൂപ 2 രൂപ ഒക്കെ കൊടുക്കുള്ളൂ. അതെന്താ പ്രശ്നം അറിയോ? വണ്ടി നിറച്ച ആളായിരിക്കും, ബാഗിൽ ഒന്നും കാണത്തില്ല. എല്ലാം കൂടെ 4 രൂപ 20 പൈസ ആണ് വണ്ടി ബാഗിൽ. അപ്പോ ഇത് എന്ന് പറഞ്ഞാല് ഞാൻ അന്ന് കയറിയ സമയത്ത് ഞാന് ഒരാള് മാത്രമേ ഉള്ളൂ. അങ്ങനെ തിക്കും തിരക്കും ഫുട്ബോളിന്റെ ഒന്നും ഒരു സംഭവം അവിടെ ഇല്ല. കയറി കഴിഞ്ഞത് മുതൽക്ക് കണ്ടക്ടർക്ക് എന്താ അറിയില്ല, എന്നെ കണ്ടിട്ടാണോ, എന്റെ യൂണിഫോം കണ്ടിട്ടാണോ എന്നറിയില്ല. ഒരു ഒരു ഭയങ്കര ഒരു ദേഷ്യം പോലെ അങ്ങോട്ട് മാറിക്കൂട്ടി, എങ്ങോട്ട് തിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു കാലിയാണ്, സീറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇരിക്കാൻ പാടില്ല എന്നുള്ള ഒരു അലിഖിത നിയമമുണ്ട്. സീറ്റ് ആണെങ്കിൽ സീറ്റ് ഉണ്ടെങ്കിലും സീറ്റി കുട്ടികൾ ഇരിക്കാൻ പാടില്ല എന്ന്. ആരുണ്ടാക്കിയതൊന്നും നമുക്ക് അറിയില്ല. ആരെങ്കിലും ധീരമായി ഇരുന്ന് കഴിഞ്ഞാൽ ആണീച്ചോണീച്ചോ നിങ്ങൾക്കൊന്നും ഇരിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ അന്ന് ഇതേപോലെ ഇയാളും ഞാനും ഇട്ട് ഇങ്ങനെ പറഞ്ഞു ഒന്ന് കൊളത്തി കൊളത്തി. ആ കൊളത്തിന്റെ ആ അത്യാവശ്യം പറഞ്ഞ് ഞാൻ പറഞ്ഞ വേറെ കുറെ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് മാത്രം ഇരിക്കാൻ, ഈ ഇരിക്കേണ്ട അത് തന്നെ എന്നിട്ട് പ്രശ്നമായി. അങ്ങനെ ഞാനും ആ ഞാനും എന്തൊക്കെ പറഞ്ഞ് അയാളും ഇങ്ങോട്ട് പറഞ്ഞു 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 പറഞ്ഞ് അയാൾ കുറച്ച് കേറി പറഞ്ഞു. കേറി പറഞ്ഞപ്പോ ഞാന് പിന്നെ നമുക്ക് ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോ നമുക്ക് പിന്നെ തിരിച്ച് ഓല് പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് താഴാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ലെവൽ എത്തിയപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ ഇതിന്റെ സ്റ്റോപ്പെത്തി ഞാൻ ഇറങ്ങി. ഇറങ്ങി കഴിഞ്ഞപ്പോ നമുക്കൊരു ഒരു +2 ആണ് ഞാൻ അന്ന് പഠിക്കുന്നത്. അപ്പോ സാർ ഇപ്പൊ പറഞ്ഞ ഒരു പിടിവള്ളി കിട്ടിയെങ്കിൽ നമ്മൾ വിചാരിക്കുമ്പോണ്ട്. ഞാൻ അങ്ങനെ പഠിച്ച സ്കൂളിലെ ഒരു മാഷുണ്ട്, ഇംഗ്ലീഷിന്റെ ഒരു അധ്യാപകനാണ്, ചന്ദ്രൻ എന്നാണ് സാറ് പേര്. സാറ് വരുന്നുണ്ട്. അപ്പൊ സാറ് വെച്ച് എന്തേന്ന് വെച്ചു. ഞാൻ പറഞ്ഞ ബസ്സിന്ന് അപ്പൊ ഇന്നൊക്കെ ആണെങ്കിൽ പീഡനങ്ങളാണോ എന്നുള്ള രീതിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നാല് കുട്ടികൾക്ക് പ്രതികരിക്കാൻ പ്രോപ്പറായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം വിജിലന്റ് ആണ് ഒരു പരിധി വരെ, അതിന് നമ്മൾ കൂടെ വില്ലിംഗ് ആവണം. നമ്മളും കൂടെ വില്ലിംഗ് ആവണം. അങ്ങനെ ചെന്ന് അപ്പൊ സാറിന് അല്ല സാറിനോട് ആദ്യം ചോദിച്ചു എന്താ സംഭവം, അപ്പൊ ഇങ്ങനെയാണെന്നാണ് അപ്പൊ പറഞ്ഞ ഒരു പരാതി എഴുതി തന്നേക്കുന്നത്. ഞാനും മലയാളത്തിൽ മറ്റേ ഫ്രം 2 എന്നൊക്കെ എഴുതി ഇങ്ങനൊക്കെ എഴുതി ഇന്ന ബസ് ഇന്ന റൂട്ട് പേര് ഒപ്പ് കൃതജ്ഞതയോടെ ഒക്കെ കൊടുത്ത് കൊടുത്തപ്പോ ഞാൻ വിചാരിച്ചത് സാധാരണ നമ്മൾ ജാഗ്രത പെട്ടിലിടുന്ന പരാതി പോലെ ആരും കാണാതെ പുറം ലോകം കാണാതെ അന്തരിക്കുന്നു. പക്ഷെ പിറ്റേന്ന് രാവിലായി. ഞാൻ അന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു. അപ്പൊ വീട്ടിൽ പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനൊന്നും വേണ്ട, നീ ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് പ്രതീക്ഷിച്ച് ഞാൻ ചെന്നപ്പോ എന്റെ ഉമ്മ എന്റെ പപ്പയും ചോദിച്ചു സ്പോട്ടിൽ ഈ പോലീസ് സ്റ്റേഷന്റെ അവിടെ ഇറങ്ങണ്ട, അവിടെ ഇറങ്ങി അപ്പം പറയണ്ട, ഇജ്ജ് എന്താളാണ്. അപ്പൊ നമുക്ക് ഉണ്ടായ ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് എന്തിന് ഉണ്ടായാലും ഇല്ലെങ്കിലും ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. കാരണം നമുക്കൊരു അനീതിക്കെതിരാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ ആളുണ്ടാവും എന്നുള്ള ആ ഒരു സപ്പോർട്ട്. അപ്പൊ അന്ന് രാത്രി ആണ് സമാധാനത്തിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഉണ്ട് പ്യൂണ് വന്നിട്ട് തന്നെ ശർമ്മലേശ്വരനെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പഠിച്ച എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റെ പേരിൽ ഒരൊറ്റ ആളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ മാറാനൊന്നുമില്ല, ഈ പേരുള്ള ഒരാളേ ഉള്ളൂ. അങ്ങനെ ഞാൻ വെച്ച് പ്രിൻസിപ്പൾ സാധാരണ എന്നെ വിളിക്കാറൊക്കെ നേരം വൈകി വരുന്നതിന് ക്യാൻറ്റീനില് അക്രമങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോ ഞാൻ ചെന്നപ്പോ മുബര് പറഞ്ഞെന്താച്ചാല് ഒന്ന് സ്റ്റേഷൻ വരെ പോണെന്ന്. അപ്പൊ ഞാൻ വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കുന്നു സംഭവം, പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി. അപ്പൊ ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കയറിയിട്ടൊന്നുമില്ല. കണ്ടിട്ട് ഇങ്ങനെ ബസ് പാസ് ചെയ്യുമ്പോൾ അങ്ങനൊരു ഓട്ടോയില് ഞാനും ഒരു ടീച്ചറും പ്രിൻസിപ്പളും ഈ ചന്ദ്രൻ സാറും ഞങ്ങളെല്ലാരും കൂടെ പോയി. ഇറങ്ങി കഴിഞ്ഞപ്പോ എന്റെ എന്താ പറയാ, ഞാൻ ഞെട്ടണൊരു കാഴ്ച. കാരണം ഞാൻ ഇന്നലെ കയറിയ ബസ് ഉണ്ട് പോലീസ് സ്റ്റേഷന്റെ വളപ്പിൽ കയറ്റി പാർക്ക് ചെയ്തിരുന്നു. പിന്നെ ഈ കണ്ടക്ടർ ഉണ്ടല്ലോ, ഇയാളുണ്ട് ചോര കണ്ണുകളോടെ ഇന്നിങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വെച്ചാൽ ഇയാളെന്താ അവിടെ. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നാ ഞാൻ ഇന്നലെ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അപ്പൊ ഞാൻ വെച്ചു കേരള പോലീസ് ഇത്ര ഫാസ്റ്റോ? കാരണം നമുക്ക് അറിയില്ലല്ലോ, കാരണം നമ്മൾ കുട്ടികൾ എന്നുള്ള ഒരു പരിഗണനയിൽ ഒതുങ്ങിപ്പോണ ഒരു വിഭാഗമാണ് അന്ന്. അപ്പൊ നമ്മളെ വാക്കിനും വിലയുണ്ട്, നമ്മൾ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ നടക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ള ആ ഒരു സംഭവമായിരുന്നു അന്ന്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി സാർ വന്നിട്ട് വെച്ച് ഇയാളെ മാറ്റി നിർത്തിയിട്ട് വെച്ച് എനിക്കും ഈ ഉയർന്ന ഏജൊക്കെ കഴിഞ്ഞ് പഠിച്ചിട്ടൊക്കെ വന്നാലേ കുട്ടികളടുത്ത്, അത് കുട്ടികൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുക, അതാദ്യം. ഈ എന്തിനാണ് ഇവളടുത്ത് അങ്ങനെ മോശമായിട്ടുള്ള വാക്കൊക്കെ യൂസ് ചെയ്തു എന്ന് വെച്ചപ്പോൾ പറഞ്ഞ അത് ഓള് എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രായത്തിൻ്റെ ഒരു പക്വത കാണിക്കുക, കുട്ടികളാണ്, അവർക്ക് നിങ്ങൾ ഔദാര്യമൊന്നും അല്ല, ഓരോ അവകാശമാണ് ഈ സീറ്റി എന്ന് പറഞ്ഞത്. നിങ്ങളെ ബസ്സുകാർക്കൊരു വിചാരമുണ്ട് ഈ
കൺസെഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തോ വക കൊടുക്കുന്ന ഒരു സംഭവമാണെന്നുള്ള അങ്ങനെ ഒരു ചിന്ത ഒന്നും വേണ്ട. അപ്പൊ നോക്കുമ്പോ ഇയാളെ പേരിൽ വേറെയും ഒന്ന് രണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിനി. അപ്പം പറഞ്ഞ് 6 മാസം കിടക്കട്ടെ അകത്ത്, ഡെയിലി ഒപ്പിട്ട് പോവാൻ വേറെ ആള് വരട്ടെ, ബസ് പിടിച്ചിടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പാവായി, കാരണം ഈ ഒരു ബസ് ഇയാള് മാത്രല്ലല്ലോ, വേറെയും കുറെ ആൾക്കാരെ ഒരു ഉപജീവന മാർഗ്ഗല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും വേണ്ട സാർ, മറ്റേ ഉറവശി വന്നാലും ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മുപ്പര് വന്ന് പറഞ്ഞ് എന്തായാലും ബസ്സിന്റെ ഓണറൊക്കെ വന്ന് അപ്പൊ പറഞ്ഞു മോളെ എന്തായാലും ഒന്ന് പറയുന്നൊക്കെ. അങ്ങനെ എന്തായാലും അതൊക്കെ സെറ്റായി. പിന്നെ കൊറേ കാലത്തിന് ശേഷം എനിക്ക് പിന്നെ ആ ബസ് തന്നെ കയറേണ്ട ഒരു സമയം വന്നു. അന്ന് ഞാൻ ഫുൾ ടിക്കറ്റാ, കൺസെഷൻ ഒന്നല്ല. എന്നാലും ഞാൻ കേറി, ഞാനൊന്ന് പേടിച്ചു, കാരണം മുപ്പര് പ്രതികാരം വിട്ടോ എന്നുള്ളൊരു പേടി. അപ്പൊ മുപ്പര് വന്നിട്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ മോളെ എന്നിട്ട് ഇരിക്കി നല്ല സീറ്റൊക്കെ തന്നെ. അപ്പൊ എനിക്ക് നല്ല സന്തോഷമായി. അപ്പൊ എനിക്കൊരു ഒരു ഉള്ളിലൊരു എന്താ പറയാ, നമ്മളെ നാട്ടിൽ പറയാ കച്ചക്ക്, എനിക്കൊരു മാതിരി ഒരു എന്തായാലും സംഭവം നന്നായി. പുള്ളിക്കും തന്നെ ആ ഒരു തെറ്റ് മനസ്സിലായി, പുള്ളിനോട് പറഞ്ഞ് അന്ന്. അങ്ങനെ എനിക്ക് എന്നോട് അന്ന് ദേഷ്യം ഉണ്ടായി. എന്നാലും പിന്നെ ഞാൻ ആലോചിച്ചപ്പോ തോന്നി, എന്റെ മോൾ ആ ഒരു ബസ്സിലൊക്കെ കേറി വന്നിട്ട് എന്നോട് പറഞ്ഞപ്പോ എനിക്കൊരു തിരിച്ചറിവ് വന്ന്. കാരണം അങ്ങനെ പാടില്ല, അത് കുട്ടികളായാലും വലിയവരായാലും സെൽഫ് റെസ്പെക്ട് ഉണ്ട്. ഉപ്പരക്കൊരു തിരിച്ചറിവ് ഉണ്ടായി.